അസ്സലാമു അസലക്കും വാഹ്മത്ത്ള്ളാഹി ഒബറക്കിയ ജനങ്ങളെ അള്ളാഹുവിൻ്റെ പരിശുദ്ധ ഖുർആൻ നമുക്ക് ആശ്വാസം നൽകുന്ന മന്ത്രം കൂടിയാണ് ധാരാളം പാരായണം ചെയ്യുക സൂറത്തുൽ ലുഹ നബി സല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതത്തിൻ്റെ പരിവർത്തനത്തിൻ്റെയും ഇതിവൃത്തം മൊത്തം പറയുന്ന ഒരു കഥകൾ നിറഞ്ഞ സൂറത്താണ് അത് പലരും ശ്രദ്ധിച്ചിട്ടില്ല അലൈഹി സുല്ലാസ്സലം തങ്ങളെ സങ്കടങ്ങൾ തീർന്നതും അവിടത്തേക്ക് സമ്പാദ്യമുണ്ടായതും അവിടുത്തെ കഷ്ടപ്പാടുകളെല്ലാം അള്ളാഹു അവസാനിപ്പിച്ച് കുറച്ചൊരു ആശ്വാസത്തിൻ്റെ പുതിയ മേഖലകളിലേക്ക് അവിടുത്തെ ജീവിതം ഉരുത്തിരിഞ്ഞതും ജീവിതത്തിൻ്റെ ടിസ്റ്റുകൾ രൂപപ്പെട്ടതുമെല്ലാം ആ സൂറത്തിലൂടെ നോക്കിക്കാണാനുള്ള കഴിവ് മുഫസറുകൾക്കുണ്ട് ഖുർആൻ ഓതുകയും അർത്ഥം പഠിക്കുകയും അതിൻ്റെ വ്യാപ്തിയിലേക്ക് ഇറങ്ങാൻ സദാ ശ്രമിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യുക ഖുർആൻ പഠിച്ചു കൊണ്ടിരിക്കുക ഖുർആാനിൻ്റെ മന്ത്രങ്ങൾ മാത്രമല്ല മന്ത്രങ്ങൾ വേണം എപ്പോഴും രാവിലെയും വൈകുന്നേരവും ഏഴ് ഒള്ളു സൂറത്ത് ഓതുന്നത് മാരകമായ പകർച്ചവ്യാധികൾ നമ്മിലേക്ക് കടന്നു വരാതിരിക്കാനുള്ള കാവലാണ് പലപ്പോഴും നാം പറഞ്ഞിട്ടുണ്ട് ഒരിക്കൽ പറഞ്ഞപ്പോൾ ഏതോ ഒരു യുക്തിവാദിനിയായ ഒരു പെണ്ണ് എൻ്റെ വീഡിയോ എടുത്തു വെച്ചുകൊണ്ട് പരിഹസിക്കുന്നതായി കണ്ടിട്ടുണ്ട് ഇതിൽ നബി നബീസൊല്ല അലിസ്വലമ തങ്ങളുടെ കഷ്ടപ്പാടുകൾ തീർന്നത് മറ്റുമല്ലേ പറയുന്നത് ഇതിൽ കൊറോണക്ക് മരുന്നില്ലല്ലോ എന്നാണ് ചോദിച്ചത് കൊറോണക്ക് മരുന്ന് എന്നൊന്നും നമ്മൾ പറഞ്ഞിട്ടില്ല അതിന് ഗവൺമെൻറ് വാക്സിനേഷൻ കൊടുത്തിട്ടുണ്ട് ഞാൻ തന്നെ രണ്ട് വാക്സിനേഷൻ എടുത്ത സർട്ടിഫിക്കറ്റ് കയ്യിലുള്ള ആളാണ് എല്ലാവരും അത് എടുക്കുക പുതിയ ഒമിക്രോണിൻ്റേത് വന്നാലും നമ്മളതെടുക്കും നമ്മളതിനൊന്നും എതിര് പറയത്തില്ല പക്ഷെ നമുക്കൊരു വിശ്വാസമുണ്ട് രോഗം തരുന്നവനും തടയുന്നവനും അള്ളാഹുവാണ് ഈ ഒമിക്രോൺ വരുത്തിയത് ഏതെങ്കിലും രാജ്യക്കാരാണെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ ഇല്ല രോഗം തരുന്നവൻ അല്ലാഹുവാണ് അതിന് വാക്സിൻ കണ്ടുപിടിച്ചത് അത് വേറെ ഒരു രാജ്യത്തെ ആളുകളാണ് അല്ലെങ്കിൽ ശാസ്ത്രജ്ഞന്മാരാണ് സയൻറ്റിസ്റ്റുകളാണ് എന്നൊക്കെ നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ അവർക്ക് അറിയിച്ചു കൊടുത്ത അള്ളാഹുവാണ് അതായത് ആ മരുന്ന് തന്നതും അള്ളാഹുവാണ് ആ അള്ളാഹുവിനോടാണ് നമ്മൾ കാവൽ ചോദിക്കുന്നത് ഈ സൂറത്തിൻ്റെ ബർക്കത്ത് കൊണ്ട് അതിൻ്റെ കൊണ്ട് അതൊരു മന്ത്രമായി മാറുന്ന തരുണത്തിൽ ചിന്തിക്കുമ്പോൾ അത് ഓതിയ ആളുകൾക്ക് അല്ലാഹു കാവൽ നൽകുന്നു എത്ര അതിവേഗ പകർച്ച ശക്തിയുള്ള ഒമിക്രോൺ ആയാൽ പോലും നിനക്കത് ബാധിക്കാതിരിക്കാൻ ആ സൂറത്തിന് സഹായിക്കാനുള്ള കഴിവുണ്ടെന്ന വിശ്വാസത്തോടെ ഖുർആൻ ആണ് അള്ളാഹുവിൻ്റെ കലാമാണെന്ന് വിശ്വസിച്ച് നീ ഒള്ളുഹാസൂറത്ത് ഓദി നോക്ക് നിന്നെ ഒമിക്രോൺ അല്ല ഏത് ക്രൈം പിടിച്ച ആളുകളായാലും വന്നാൽ തൊടാൻ പറ്റില്ല എന്നുള്ളത് ഉള്ളീന്ന് വരണം വിശ്വാസം അള്ളാഹു സഹായിക്കട്ടെ അള്ളാഹു ഈമാൻ തരട്ടെ വള്ളുഹാ സൂറത്ത് ധാരാളമായി ഓതുന്ന ആളുകൾക്ക് അള്ളാഹു ഐശ്വര്യം തരുമെന്നാണ് ഓള്ളുഹാ സൂറത്ത് വേറെ പല മഹത്വങ്ങളും അതിന് പ്രത്യേകമായി പറയുന്നുണ്ട് ചെറിയ സംഗതിയല്ല പുറപ്പെട്ടു പോയ ആൾ തിരിച്ചു വരുന്നില്ല എവിടെയോ എന്തിലോ കൊടുങ്ങി കുടുങ്ങിയിട്ടുണ്ട് അല്ലെങ്കിൽ നമ്മളെ ഇഷ്ടമല്ല അതുകൊണ്ട് ഒളിച്ചോടിയതാണ് അവൻ തിരിച്ചു വരണമെന്ന നീയത്തോടെ ഓതിയാൽ വള്ളുഹാ സൂറത്ത് തിരിച്ചു കൊണ്ടുവരും അയാളെ അയാളെ മനസ്സിലേക്ക് അതിൻ്റെ തരംഗം പോയി വീഴും അത് ഏത് ക്യാബിളിലൂടെയാണ് ഏത് സാറ്റലൈ സാറ്റലൈറ്റിലൂടെയാണ് എന്ന് ചോദിച്ചാലൊന്നും ആ ചോദ്യത്തിന് പോലും പ്രസക്തിയില്ല അള്ളാഹു ആണെല്ലാം നിയന്ത്രിക്കുന്നവൻ അവൻ്റെ കലാമിൻ്റെ തരംഗം നമ്മുടെ നാവിൻ തുമ്പിൽ നിന്ന് വന്ന അക്ഷരങ്ങളുടെ പ്രകമ്പനം അങ്ങകലോ എവിടെയോ തന്നെ ഓർക്കാതിരിക്കുന്ന അയാളിൽ പോയി ചെന്ന് പതിക്കുമ്പോൾ അയാളൊന്ന് ഉണരും തൻ്റെ വീടിനെക്കുറിച്ചും പ്രിയത്തമ്മയെക്കുറിച്ചും പ്രിയ മക്കളെക്കുറിച്ചും അല്ലെങ്കിൽ പ്രിയപ്പെട്ടവരെക്കുറിച്ചൊക്കെ ഓർക്കും അയാൾക്കൊന്ന് തിരിച്ചു വരണമെന്നുള്ള തിരിച്ചുവരവിനുള്ള ചിന്ത തുടങ്ങും അള്ളാഹു സഹായിക്കുമാറാകട്ടെ അള്ളാഹു ഈമാൻ തന്നനുഗ്രഹിക്കുമാറാകട്ടെ വല്ലുഹാസൂറത്തിൻ്റെ മഹത്വം ഒരുപാടൊന്നും ഇനി പറയുന്നില്ല ഒന്ന് പറഞ്ഞ് അവസാനിപ്പിക്കുക ഒരു സാധനം എവിടെയെങ്കിലും വെച്ച് മറന്നാൽ എന്തൊരു സാധനം എവിടെ വെച്ചെന്നറിയുന്നില്ല താക്കോല് കാണുന്നില്ല ഉദാഹരണത്തിന് താക്കോലാണല്ലോ മെയിൻ അതെവിടെ വച്ചു എൻ്റെ താക്കോൽ ആ സാധനത്തിൻ്റെ പേര് പറഞ്ഞിട്ട് ഏത് സാധനം താക്കോല് കിട്ടണം എന്ന് പേര് പറഞ്ഞിട്ട് സൂറത്ത് ഒരു വട്ടം ഓതിയാൽ അവന് ഓർമ്മ വരുമെന്നാണ് ആ സാധനത്തിൻ്റെ പറഞ്ഞ പേര് പറഞ്ഞതിന് ശേഷം ഓദ്യിയാൽ എത്ര ഒന്നും പറയുന്നില്ല അവൻ അത് ഓർമ്മിക്കാൻ അള്ളാഹു അതിലൂടെ വഴിയൊരുക്കും അള്ളാഹു സഹായിക്കുമാറാകട്ടെ സൂറത്തുള്ളുഹ സമ്പാദ്യമുണ്ടാകാനും വർക്കത്തുണ്ടാകാനും നല്ലതാണ് പ്രത്യേകിച്ച് ഉമ്മമാർ ദിവസവും ഒരു പതിനൊന്ന് വള്ളുഹാ സൂറത്ത് അഞ്ചു വക്കത്ത് നിസ്കാരത്തിൻ്റെ ശേഷവും ഓതണം ഘട്ടം അലം നക്ഷ സൂറത്ത് ഓദിക്കും അതിൻ്റെ ഒരു ജോഡിയാണത് എല്ലാ വക്തസ്കാരത്തിൻ്റെ ശേഷം പതിനൊന്ന് വട്ടം ഭർത്താവിന് മക്കൾക്ക് പോയടത്ത് അവർ ചെന്നിടത്ത് ജോലിയും മറ്റുമൊക്കെ ശരിയാകാൻ അത് നല്ലതാണ് നമ്മൾ വിളിച്ചാലും പറഞ്ഞാൽ ഇതുതന്നെ ഓദാം പറയാം സലാത്തിൽ ഫാത്തിഹ് മുപ്പത്തിമൂന്ന് വട്ടം എല്ലാ വക്തസംസ്കാരത്തിൻ്റെ ശേഷവും പതിവാക്കോ അതോടൊപ്പം നേരത്തെ ഒരു വീഡിയോയിൽ നാം പറഞ്ഞതുപോലെ സൂറത്തുൽ ഹുമസ വൈലുള്ളിക്കുല്ലി ഹുമസത്തിൽ ലുമസ എന്ന സൂറത്ത് മുഴുവനായും പതിനൊന്ന് വട്ടം എല്ലാ വക്തംസ്കാരത്തിൻ്റെ ചോദിക്കുകയോ രാത്രി മുടങ്ങാതെ വാക്കി ആ സൂറത്ത് ഓദിക്കോ ഐശ്വര്യം വലിച്ചുകൊണ്ട് വരുന്ന സൂറത്താണത് സൂറത്തിൽ ബലതും ഉറങ്ങുന്നതിന് മുമ്പോ സുബിഹിക്കോ ഓതുക സൂറത്തിൽ ബലതറിയില്ല ഇതൊക്കെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ തന്നെ ഐശ്വര്യം ഉണ്ടാവും യാ 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 ഖാലിഖു ഖാലിഖു എന്നുള്ള ഇസ്മ ധാരാളം ചൊല്ലുക അസ്മാഉൽ ഹസ്സന ഫുള്ളായിട്ട് ദിവസം ഒരു വട്ടം ചൊല്ലുക ബദരീങ്ങളുടെ പേര് രാവിലെയോ വൈകുന്നേരമോ ഒരു വട്ടം ചൊല്ലുക അള്ളാഹു സഹായിക്കട്ടെ കൂടുതൽ കുടുംബ പ്രശ്നവും മറ്റു പ്രയാസങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ജൽജലൂത്ത് ജലൂത്ത് ചൊല്ലുക ജൽ ജലൂത്തിൻ്റെ പി ഡി എഫ് ഈ ഉള്ളവനെ ബന്ധപ്പെട്ടാൽ നയൻ ഡബിൾ ഫോർ സെവൻ നയൻ ടു ത്രീ എന്ന നമ്പറിൽ ബന്ധപ്പെട്ടാൽ കിട്ടും അവസാനം എഴുന്നൂറ്റമ്പത്താറാണ് നമ്പറിൻ്റെ അവസാനം എഴുന്നൂറ്റമ്പത്താറാണ് അള്ളാഹു നമ്മെ എല്ലായിടത്തും സഹായിക്കട്ടെ എവിടെയും നാം കുടുങ്ങാതെ നമ്മുടെ മാനം നഷ്ടപ്പെടാതെ മക്കൾ വഴിയാധാരമാകാതെ കുടുംബം പൊളിഞ്ഞു പോകാതെ ആഗ്രഹങ്ങളെല്ലാം ബാക്കി വെച്ച് കണ്ണടയാതെ മരിക്കുന്ന അവസ്ഥ വരാതെ ഖബറിൽ ഇരുട്ട് മൂടി പ്രയാസപ്പെടുന്ന ഒരു ഗതികേട് വരാതെ ആഹ്റത്തിൽ നരകത്തിലെ എറുത്ത് എടുത്തെറിയപ്പെടുന്ന തരത്തിൽ തൗബയില്ലാതെ മരിക്കുന്ന ഗതികേട് വരാതെ അള്ളാഹു നമ്മെ രക്ഷപ്പെടുത്തട്ടെ ഹജ്ജും എംബ്രയും ചെയ്ത് പോലും കലാഘാത്ത നിലക്ക് നല്ല മക്കളെ മുന്നിൽ കണ്ട് അവരുടെ യാസീനും റഴതും വൃദ്ധയും മങ്കൂസും എല്ലാം കേട്ട് അവരുടെ സാന്നിധ്യത്തിൽ വെച്ച് അവരോട് ഒസിയത്തുകൾ ചെയ്ത് അവർക്ക് ധാരാളം സമ്പത്തുകൾ ഉപ്പയുടെ വക ബാക്കി വച്ച് നല്ല മരണം അള്ളാഹു നമ്മെ നൽകട്ടെ നമുക്ക് നൽകട്ടെ നമ്മെ നല്ല നിലയ്ക്ക് അള്ളാഹു മരിപ്പിക്കട്ടെ ആരും കുറ്റം പറയുന്ന പഴി പറയുന്ന ആക്ഷേപിക്കുന്ന തരത്തിൽ അള്ളാഹു മരിപ്പിക്കാതിരിക്കട്ടെ സുന്നത്ത് ജമാത്തിന് വേണ്ടി ആവത് ചെയ്ത് ദീനിന് വേണ്ടി പലതും ചെയ്ത് എൽമിന് വേണ്ടി ഒരുപാട് സംഭാവനകൾ നൽകി എല്ലാവരും ദ്വായിലും ഫാത്തി ഹോതി അധിയ ചെയ്യുന്നതിലും ഓർക്കുന്ന ഒരാളാക്കി അള്ളാഹു നമ്മെ മാറ്റട്ടെ അതിനുവേണ്ടി നിങ്ങൾ ദ്വാ ചെയ്യണമെന്ന വസീയത്തോടെ എല്ലാവർക്കും അതുപോലെയുള്ള ഭാഗ്യം തരട്ടെ എന്ന് ദ്വാ ചെയ്തും നിങ്ങളെ ദ്വായിൽ ഓർക്കുമെന്നും അറിയിച്ച് നിർത്തുകയാണ് ഇൻഷാ അള്ളാ ഇനി മറ്റൊരു വീഡിയോയിൽ കാണാം അസലു അയയ്ക്കും വരഹമുള്ള താലി വാത്